നമസ്കാരം മറ്റൊരു വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ചെറുമീൻ്റെ കുട്ടികൾ നമ്മളെ നാട്ടിലുള്ള ചേറാൻ്റെ നാടൻ നമ്മളെ നാട്ടിലൊക്കെ ഒരുപാട് കാണപ്പെട്ടിരുന്ന ഒരു മത്സ്യമാണ് ചെറുമീൻ ചേറാൻ എന്നൊക്കെ പറയുന്ന മത്സ്യം. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു, ഇപ്പോഴും വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളടുത്ത് ഇപ്പോൾ ഏകദേശമായി തുടങ്ങിയിട്ടുണ്ട് കുട്ടികളൊക്കെ. ഇപ്പോൾ നമ്മളെ കയ്യിൽ ഇപ്പോൾ ഏകദേശം ഒരു 3000 കുഞ്ഞുങ്ങൾ ഇപ്പോൾ നമ്മളെ കയ്യിലുണ്ട്. നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിച്ച ഫാമുകളിൽ ബ്രീഡ് ചെയ്യിപ്പിച്ച കുഞ്ഞുങ്ങളാണ് നമ്മളെ കയ്യിലുള്ളത്. ഇപ്പോൾ ഏകദേശം 2 ഇഞ്ച് 2.5 ഇഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങൾ, 2 ഇഞ്ച് 2.5 3 ഇഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങളാണ് നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ അതിന് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ കുളത്തിൻ്റെ വക്കത്ത് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അവർക്ക് തീറ്റ കൊടുക്കണമെങ്കിൽ അവർ ലൈവ് ഫീഡാണ് കഴിക്കുന്നത്. അപ്പോൾ ലൈവ് ഫീഡ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പരല് കുട്ടികൾ, അതുപോലെ തന്നെ ഞാഞ്ഞൾ പൂയേറ എന്നൊക്കെ പറയും, പിന്നെ മണ്ണിര ഈ ഐറ്റങ്ങളൊക്കെ പറയും, പല ഭാഗത്ത് പല പേരാണ്. അപ്പോൾ അതിനെയാണ് നമ്മളിപ്പോൾ ഇവർക്ക് ഫുഡാക്കി കൊടുക്കുന്നത്. പിന്നെ വേംസാള, ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ വേംസാള നമ്മൾ കൊടുക്കുന്നുണ്ട്. മൊയിന കൾച്ചർ ചെയ്തിട്ടാണ് മൊയിന കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എല്ലാ ഭക്ഷണവും അവർക്ക് കൊടുത്ത് നമുക്ക് ശീലിപ്പിച്ചെടുക്കാം. ഇറച്ചി, മീൻ, പിന്നെ ലിവറിൻ്റെ പീസ് എല്ലാം നമുക്ക് അവർക്ക് കൊടുത്ത് ശീലിപ്പിച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഫുഡ് കൊടുക്കുന്നതനുസരിച്ച് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുകയാണെങ്കിൽ ഈ ചെറുമീൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇറച്ചി മീനൊക്കെ നല്ല കഴിക്കും. അപ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിന് വളർത്താൻ പറ്റിയ ഒരു മത്സ്യം തന്നെ, എല്ലാവരും പെറ്റായിട്ട് വളർത്താൻ പറ്റേണ്ട ഒരു മത്സ്യം കൂടിയാണ്. അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏകദേശം ഒരു 3 കിലോ 4 കിലോനൊക്കെ സൈസ് ഉണ്ടാവും. അത് വർഷങ്ങളോളം നിൽക്കുമ്പോൾ ആ ഒരു സൈസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കുളങ്ങളിലൊക്കെ വളർത്തുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും അതിൻ്റെ വിശേഷങ്ങളുമാണ് നമ്മൾ ആ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. ഏതായാലും വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക തന്നെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും ഇത്തിരി പരലുകളും നമുക്ക് പിടിക്കണം. പരലെന്ന് പറയുന്നത് നമ്മളെ ഈ ഒരു പോണ്ടുണ്ടല്ലോ, ഈ പോണ്ടിൽ നമുക്കിവിടെ വയമ്പുകൾ, ഒരുപാട് വയമ്പുകൾ നമുക്കിവിടെ ഉണ്ട്. നമ്മൾ ഈ വെള്ളം പൊന്തുന്നതിന് മുന്നേ നമ്മളിപ്പോൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് വയമ്പുകളെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോൾ ബ്രീഡായി ഏകദേശം കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം 1 ഇഞ്ച് സൈസൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ പിടിച്ച് നമ്മൾ അതിനെ ഫീഡ് ചെയ്യണം നമുക്കിന്ന് ചെയ്യേണ്ടത്. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ കുറച്ച് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോൾ നമ്മൾ വേംസും അതുപോലെ തന്നെ മണ്ണിര, ചെറിയ മണ്ണിരകളൊക്കെ നമ്മൾ കൊടുത്ത് ശീലിപ്പിച്ചിരുന്നത്. പക്ഷേ അതൊക്കെ നമുക്ക് സാധനം കിട്ടേണ്ടതിന് ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് കുറച്ച് മതി. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഏകദേശം 2 ഇഞ്ച് 3 ഇഞ്ച് സൈസ് ആകുമ്പോൾ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഇനി ഇത്തിരിയും കൂടി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറച്ചി കട്ട് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ലിവറുകൾ, ചിക്കൻ്റെ ലിവറുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ വരാലിനെ, വരാലല്ല നമ്മുടെ ചെറുമീനെ നമ്മളൊന്ന് സൈസാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ വരാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. വരാലിനും ആ ഒരു സിസ്റ്റം തന്നെയാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇത്തിരി പരലുകളെ നമ്മൾ ഇതാ ഈ ഒരു പോട്ടിൽ നിന്ന് നമുക്ക് അരിച്ച് പെറുക്കി എടുത്തിട്ട് വേണം നമുക്കത് അവർക്ക് ഫീഡ് ചെയ്യാൻ. ചെറുമീനെ ഏകദേശം റയറായിട്ടാണ് നമുക്ക് ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെത്തി എപ്പോഴും നമ്മളെയൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ നമ്പറിൽ ഞാൻ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവൈലബിൾ ആണോ, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് എന്താണ്, അതിൻ്റെ വീഡിയോ സൈസ് എല്ലാം നമ്മൾ ആ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കും. ചെറുമീൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് റയറായിട്ട് നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ അതിൻ്റെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലൊക്കെ നമുക്കിവിടെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളും ക്വാണ്ടിറ്റി കുറവായിരിക്കും. 1000 2000 3000 ആ റേഞ്ചിലുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടാറുള്ളൂ. ബൾക്കായിട്ട് നമുക്കതിനെ ചെയ്യാൻ പറ്റുന്ന രീതി നമ്മൾ തുടങ്ങിയിട്ടില്ല. ഏതായാലും ഇൻഷാല്ലാ തുടങ്ങണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ പറഞ്ഞ നമ്പർക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൻ്റെ സൈസ്, പ്രൈസ്, അതുപോലെ തന്നെ എല്ലാം നമുക്ക് ആ ഒരു വാട്സപ്പ് മുഖാന്തരം നമുക്ക് ലഭിക്കാനുള്ള സംവിധാനം ഞാനവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. പിന്നെ അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൽ ഇത്തിരി മീനാളൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് സെറ്റാക്കട്ടെ. അപ്പോൾ നമ്മൾ പരലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതാ പോവാണ്. നമ്മൾ ചെറിയൊരു പാത്രം എടുത്തുകൊണ്ട് അതുപോലെ തന്നെ ഇതാ ഒരു നെറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ ഇനി ഇതിലോട്ട് ഇറങ്ങുക. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല തണുപ്പുണ്ട്, ചൂടുണ്ട്. ഈ ഒരു സീ ടൈമിൽ മത്സ്യ കുഞ്ഞുങ്ങൾ മുകളിൽ ഇങ്ങനെ നടക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ തീറ്റ ഉണ്ട്, നമ്മളെ ഹാപ്പേൻ്റെ അടുത്ത് നമ്മൾ തീറ്റ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ തീറ്റയിൽ നിന്ന് കുറച്ച് തീറ്റ നമ്മളൊരു ഭാഗത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാ മത്സ്യങ്ങളും എല്ലാ പരലുകളും ഈ ഒരു ഭാഗത്തോട്ട് ഓടി വരും. അപ്പോൾ നമുക്ക് ആണ്ട് പിടിക്കാം. ഇത് കണ്ട കുഞ്ഞുങ്ങളൊക്കെ ഒരുപാടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ കോരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും കേട്ടോ. അയ്യോ, ഇതിലൊന്നുമില്ല, തീറ്റ കൊടുത്തേ കിട്ടുള്ളൂ. രാവിലെ ആണെങ്കിൽ അത്യാവശ്യം കിട്ടും, ഇത്തിരി ഇത്തിരി കിട്ടുള്ളൂ. അത്യാവശ്യം നോക്കട്ടെ, അച്ഛാ തപ്പി തപ്പി കിട്ടട്ടെ. ഈ വെള്ളം നിറച്ചിടൊക്കെ ജസ്റ്റ് ഇങ്ങനെ കോരിയാൽ തന്നെ നമുക്ക് കിട്ടും. കണ്ട ഒരുപാട് മത്സ്യം വയമ്പിൻ്റെ കുട്ടികൾ കേട്ടാ.
ഇതാണ് വേമ്പിൻ്റെ കുട്ടികൾ ഒരുപാടുണ്ട്. നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് കണ്ട് ഒരു 10,000 കുഞ്ഞുങ്ങളെ നമ്മളോട് പിടിച്ചെടുക്കും. എന്നിട്ട് നേരെ നമ്മൾ നമ്മളെ ചേർമീൻ്റെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫുഡാക്കി കൊടുക്കും. വാ വേണ്ട, ഒരുപാട് കുഞ്ഞുങ്ങൾ, ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട. ഇതാണ് നമ്മളെ വയമ്പിൻ്റെ കുഞ്ഞുങ്ങൾ. നമ്മളിവിടെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുകയാണ്. നമ്മളൊപ്പം തന്നെ എന്താ പാത്രം ഇങ്ങനെ പൊന്ന് കൊടുക്കുന്നുണ്ട്. ഇഷ്ടംപോലെ നമുക്ക് എടുക്കട്ടാ. ഒരുപാട് കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇളകി, ഒരുപാട് കുഞ്ഞുങ്ങൾ ഇവിടെ ഇറങ്ങി. കുറച്ച് ഫോഴ്സാണ്. ഓ, ഇതിലിത്തിരി കിട്ടിയിട്ടുള്ളൂ. ഈ ചണ്ടിയുടെ അടിയിൽ ഒരുപാടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കാണ്ട് ഉള്ളിലോട്ട് പോവാതെ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കിട്ടിയില്ലേ. ചണ്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് വയമ്പാടുണ്ട്. ഇത് വയമ്പിൻ്റെ കുട്ടികളാട്ടാ. ഇത് നമ്മൾ ഹാർവെസ്റ്റിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഇതിൻ്റെ വലുതിനെ കിട്ടാനുണ്ട്. അത് നമ്മൾ കിലോ 200 വെച്ച് കണ്ട് നമ്മളിവിടെ സീലാക്കലുണ്ട്. നല്ല മറ്റേ നമ്മളെ വയമ്പ് എന്ന മീൻ, നമ്മളെ എന്തെങ്കിലും പറയലേ ചെറിയൊരു നത്തോലി പറഞ്ഞ മീനുണ്ടല്ലോ, ആ അതുപോലുള്ള ഒരു ടേസ്റ്റാണ്. നല്ല രസമാണ് ഇതിനെ പൊരിച്ച് കഴിച്ച് കഴിക്കാനിട്ടാ. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഏകദേശം വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഒരുപാട് കടുങ്ങാലിയുടെ കുഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. അയ്യോ, കോരിപ്പോ മറ്റേ കുളവായൻ്റെതാ വേരുകളുണ്ട്. അത് അത്യാവശ്യം നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമ്മളെടുത്ത് ഒഴിവാക്കുകയാണ്. ഇത് കണ്ടോ, വയമ്പിൻ്റെ കുഞ്ഞുങ്ങളാണ് ഈ ഒരു പാത്രം നിറച്ചുള്ളത്. ഈ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ തീറ്റ കൊടുക്കുന്നത്. അത് ഏകദേശം 2-3 നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ അത് ഇറച്ചിയിലോട്ടും മീനിലോട്ടൊക്കെ നമ്മളിഞ്ഞ് മാറാൻ പോവാണ്. ഏതായാലും ഇതെല്ലാം ഞാൻ പിടിച്ചൊന്ന് തീർക്കട്ടെ. കുറച്ചെങ്കിലും അത്യാവശ്യ രീതിയിൽ നമുക്ക് മീൻകുട്ടികളെ കിട്ടിയാലേ നമുക്ക് പിന്നെ അതൊന്ന് സെറ്റായി കിട്ടുള്ളൂ. ഏത് അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെ കുട്ടികളെ നമുക്ക് ഫുഡാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം എന്താ ഇതൊക്കെ പിടിച്ചിട്ട് വേണ്ട, ഒരുപാട് മത്സ്യങ്ങളാണ് ഇതിൽ കിട്ടുന്നത്. ഇത് മൊത്തം നമുക്ക് പിടിച്ചിട്ട് വേണം നമുക്ക് അറ്റിയൊക്കെ തീറ്റ കൊടുക്കാൻ. നമ്മളിവിടെ ഇതാ തിലാപ്പയക്കും ഇതിനൊക്കെ തീറ്റ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ നല്ല ഈ തീറ്റ കിട്ടി കൈക്കൊണ്ടോടുത്ത് ഈ പെല്ലറ്റ് കൈക്കൊണ്ടോടുത്ത് ഒരുപാട് മീനുകൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പായലിൻ്റെ അടിയിൽ ഒരുപാടുണ്ട്. നമുക്ക് ക്യാമറ കയ്യിലുണ്ടായതുകൊണ്ട് നമുക്ക് ഇതൊന്നും പെട്ടെന്ന് എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ ക്യാമറ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ജസ്റ്റ് പിടിച്ച് ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് കാണാട്ടാ. നെറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് ഒരുപാട് പരലുകൾ കിട്ടിയിട്ടുണ്ട്, വയമ്പിൻ്റെ കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി നേരെ എടുത്തിട്ട് നമ്മുടെ ചെറുമീൻ്റെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഫീഡ് ചെയ്യാൻ പോവാണ്. ഏകദേശം മീനുകളൊക്കെ മയക്കം തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവർ ചത്താലും കഴിക്കുന്നുണ്ട്, ജീവൻ പോയതായാലും ഇവർ ഈ പരലുകളെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് ലൈവ് തന്നെ വേണമെന്നില്ല ഇവർക്ക്, പിന്നെ ഇവർക്ക് കഴിക്കാൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെറിയ പരലുകൾ, ചെറിയ പിന്നെ മത്സ്യങ്ങൾ, അതുപോലെ തന്നെ തവള, പൂട്ടിൽ, ഇവരൊക്കെ ഡെത്തായാലും നമുക്ക് ഇതിലിട്ട് കൊടുക്കാം എന്നുള്ളതാണ്. ചില മത്സ്യങ്ങൾക്ക് അടുത്ത് വന്ന് തീറ്റ കൊടുക്കുമ്പോഴൊന്നും ചിലവർ തീറ്റ എടുക്കില്ല. ഇതുവരെ എത്ര വെള്ളം ഇളക്കിയാലും നമ്മൾ കൈക്കിൽ വെച്ച് കൊടുത്താലും കൈക്കിൽ നിന്ന് കോരിക്കണ്ട് എടുത്ത് കൊടുത്താലും അവർ എപ്പോഴും കഴിക്കുന്ന ഒരു പ്രകൃതമാണ് ഇവർക്ക്. കാരണം വെച്ചാൽ അത് നമ്മളൊപ്പം ഇങ്ങനെ അടുത്ത് തന്നെ പഴകിയിട്ടുള്ള ഒരു തീറ്റ കൊടുക്കലും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും പെട്ടെന്ന്, ഇവർക്ക് എത്ര ആളുണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര വെള്ളം ഇളകിയാലും ഒരു തീറ്റ പെട്ടെന്ന് കഴിക്കുന്നത് കേട്ടോ. അത് കണ്ട അത്രയും സ്പീഡിലാണ് ഇവർ കഴിക്കുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് കോരിയെടുത്തു, വെള്ളമൊക്കെ തട്ടി, വെള്ളം പുതിയത് ഒഴിച്ചു കൊടുത്തു, എന്നിട്ടൊക്കെ നമ്മൾ തീറ്റ കൊടുത്തു. എന്നിട്ടും അവർ അവരെ തീറ്റൻ്റെ കാര്യത്തിൽ അവർ അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തുള്ളൂ എന്നുള്ളൊരു പ്രകൃതമാണ് ഇവർ. അത്യാവശ്യം നല്ല തീറ്റ എടുക്കണില്ല, പരലവർ ഏറ്റൊന്നും കാണുന്നില്ല, എല്ലാം വെട്ടി കഴിച്ചു. ഇനിയിപ്പോൾ ഇങ്ങനെ പിടിച്ചു ചുറ്റൊരു കുഴപ്പമില്ല, എല്ലാത്തിനും വയറ് സെറ്റായിട്ടുണ്ട്. ഇത് കണ്ടാ ഇങ്ങനെ കൈയിട്ട് ഇളക്കിയാലും പിന്നെ ഇനിയിപ്പോൾ ജസ്റ്റ് അതിലോട്ട് ഇട്ടുകൊണ്ട് ജസ്റ്റ് തീറ്റ കൊടുക്കണമെങ്കിൽ അവർ വീണ്ടും തീറ്റ എടുക്കാൻ തുടങ്ങും. അത്രയും ഹെൽത്തി ആയ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക, അതും വാട്സപ്പ് ചെയ്താൽ മതി. കോൾ ചെയ്താൽ കിട്ടൂല, അപ്പോൾ വാട്സപ്പ് ചെയ്താൽ മതി. അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് മൊത്തം നമ്മൾ പിന്നെ വാട്സപ്പിൽ നിങ്ങൾക്ക് അതിൻ്റെ മറുപടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ കൊറിയറും കാര്യങ്ങളൊക്കെ. ഒരു പരൽ പോലും ഇല്ലാതെ മൊത്തം തിന്ന് തീർത്തിട്ടുണ്ട്. ഇത് കണ്ട കുട്ടികൾ അടിപൊളിയായിട്ടുള്ളതാണ്. നല്ല രീതി തന്നെ നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കും.
അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ളവരാണെങ്കിൽ ഇതാ നമ്മുടെ വാട്സപ്പ് നമ്പർ, നമ്മളെ വീഡിയോയിലും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അടിയിലും കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. ഇതാ വയറൊക്കെ കണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീർത്തിട്ടുണ്ട്. നമ്മളെ പരൽ മൊത്തം തിന്ന് തീർത്തു. ഇനിയിപ്പോൾ ഏതായാലും ചെറുമീൻ്റെ കുഞ്ഞുങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറുണ്ട്, വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല, വിളിച്ചാൽ ചിലപ്പോഴേ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വാട്സപ്പിൽ മാക്സിമം ബന്ധപ്പെടാൻ നോക്കുക. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ വാട്സപ്പിൽ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വരും. ഇവിടെ വന്ന് വാങ്ങണമെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് അയച്ചു തരാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ആൾ കേരള ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴും വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്തോളി, ഷെയർ ചെയ്തോളി, സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്തോളി. അപ്പോൾ ഏതായാലും ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ വാഹവരാൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എത്തിയിട്ടുണ്ട്, എല്ലാവരും ഹാപ്പി ആയിട്ട് ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും ബൈ.